ഹലോ മക്കളെ, അപ്പം നമ്മളുടെ പ്ലസ് വൺ ബയോളജിയിൽ നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ എന്തായാലും നോക്കിയിരിക്കേണ്ട കുറച്ച് പിക്ചേഴ്സാണ്. അപ്പം നമുക്ക് തരുമല്ലോ ഓരോ പിക്ചേഴ്സ് വന്നിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ കുട്ടികളെ വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ NCERT ബയോളജിയിലൂടെയുള്ള ഒരു ഓട്ട പ്രൊഡക്ഷനാണ് മിസ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും റീസെൻ്റ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുള്ളതും ചിലപ്പോൾ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതെ വിടുന്നതുമായിട്ടുള്ള കുറച്ച് ഡയഗ്രാംസ് ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിതേ തുടങ്ങുന്നത് നമ്മളുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ ഇയാളെ വെച്ചിട്ടാണ്. ഇതാരാണ്? നമ്മളുടെ സൈനോ ബാക്ടീരിയ ആണ് അല്ലേ, അല്ലെങ്കിൽ നമ്മളുടെ ബ്ലൂ ഗ്രീൻ ആൽഗയാണ്, നോസ്റ്റോക്ക് ആണ്. ഓക്കെ, അപ്പോൾ നോസ്റ്റോക്കിന് തരാറുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്, എന്നിട്ട് ഈ ഒരു സ്ട്രക്ചർ തിരിച്ചറിയാൻ പറയാറുണ്ട്. നമ്മളുടെ ഹെറ്ററോസിസ്റ്റാണ്. ഓക്കെ, ഇനി അടുത്ത ആളാണ് നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതെ വിടുന്ന ആൾക്കാരാണ്, നമ്മളുടെ പ്രൊട്ടിസ്റ്റയിലുള്ള ആൾക്കാരാണ്. ഇത് നമ്മളുടെ ഡൈനോഫ്ലാജലേറ്റ്, ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ് എക്സാമിന്. നമ്മളുടെ യുഗ്ലീനയാണ്, യുഗ്ലീന. ആൻഡ് ഇത് നമ്മളുടെ സ്ലൈം മോൾഡ്. നമുക്കറിയാം പ്രൊട്ടസ്റ്റയിൽ 5 ഗ്രൂപ്പാണ്, ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലാജലേറ്റ്സ്, യുഗ്ലീനോയിഡ്സ്, സ്ലൈം മോൾസ് ആൻഡ് നമ്മളുടെ പ്രോട്ടോസോവൻസ്. അപ്പോൾ അതിൽ ഇത് നമ്മളുടെ സ്ലൈം മോൾസ് എന്ന് പറയുന്ന സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് സ്ലൈം മോൾഡ്. നമ്മളുടെ പ്രോട്ടോസോവൻസിൽ വരുന്ന നമ്മളുടെ സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ആണ്. സീലിയേറ്റഡ് പ്രോട്ടോസോവൻ ആയിട്ടുള്ള പാരമേഷ്യമാണ്. സീലിയേറ്റഡ് പ്രോട്ടോസോവൻ ആയിട്ടുള്ള പാരമേഷ്യം. നമുക്കറിയാം പ്രോട്ടോസോവന് അമീബോയിഡ് പ്രോട്ടോസോവൻസ്, അമീബയൊക്കെ വരും. ആൻഡ് സീലിയേറ്റഡ് പ്രോട്ടോസോവൻ നമ്മളുടെ പാരമേഷ്യം വരും. ആൻഡ് ഫ്ലാജലേറ്റഡ് പ്രോട്ടോസോവൻ നമ്മളുടെ ട്രൈപ്പനോസോമ വരും. സ്പോറോസോവൻസിൽ നമ്മളുടെ പ്ലാസ്മോഡിയം വരും. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ആൾക്കാരെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഇതും നമ്മളുടെ ഫംഗസിൻ്റെ ആ ചാപ്റ്ററിൽ തന്നെ നമുക്ക് കുറച്ച് ഫംഗസിൻ്റെ കാറ്റഗറി പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഇവർ നമ്മൾ ആരും നോക്കാതെ വെക്കുന്ന ആൾക്കാരാണ്. ഇത് നമ്മളുടെ മ്യൂക്കർ. ഓക്കെ, മ്യൂക്കറാണ്. ആൻഡ് ഇത് നമ്മളുടെ ആസ്പെർജില്ലസ് ആണ്, ആസ്പെർജില്ലസ്. ആൻഡ് ഇത് നമ്മളുടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ മഷ്റൂമാണ്, എഗാരിക്കസ് വരുന്നതാണ്. അപ്പോൾ ഇവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഇതുവരെ ഇയാളെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ഒരു തവണ എക്സാമിന് ഇയാളെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും വന്നിട്ടില്ല, പക്ഷെ നമ്മൾ വിട്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടികളെ നിമിഷം ഓർമ്മിപ്പിച്ചതാണ്. ഇത് നമ്മളുടെ ടുബാക്കോ മൊസൈക്ക് വൈറസ് ആണ്, TMV. ഓക്കെ, ഒരുപാട് ക്യാപ്സോമിയാസ് ഉണ്ട്, അറേഞ്ച് ചെയ്തിട്ടുള്ള നമ്മളുടെ ക്യാപ്സിഡ് എന്ന് പറയുന്ന വൈറസ് കോട്ടിംഗ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. ആൻഡ് ഇത് നമ്മളുടെ ബാക്ടീരിയോ ഫേജ് ആണ്, വൈറസ് ആണ്, ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസ് ആണ് ബാക്ടീരിയോ ഫേജ്. ഇയാളെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതെന്താണ്? നമ്മളെ ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് അറേഞ്ച്മെൻ്റ് ആണ്. അതായത് ജേം ലെയേഴ്സിൽ അനിമൽ കിങ്ഡത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ എംബ്രിയോണിക് സ്റ്റേജിൽ രണ്ട് ജേം ലെയേഴ്സ് ആണ്, എക്ടോഡേം ആൻഡ് എൻഡോഡേം ആണെങ്കിൽ നമ്മളതിനെ പറയും, എന്ത് പറയും, ഡിപ്ലോബ്ലാസ്റ്റിക് അറേഞ്ച്മെൻറ്റ് എന്ന് പറയും. ഇതാണ് നമ്മളുടെ എക്ടോഡേം. ഇനി ഔട്ടർ ലെയറിൽ കാണുന്ന നമ്മളുടെ എക്ടോഡേം, ഇന്നർ ലെയറിൽ എൻഡോഡേം. ഇവിടെ നമ്മൾ കാണുന്നതാണ് നമ്മളുടെ മീസോഗ്ലിയ. ഓക്കെ, ഒരു അൺഡിഫറൻഷ്യേറ്റഡ് ലെയർ ഓഫ് സെൽസ് ആണ്. ഇവിടെ നമുക്ക് കറക്റ്റ്ലി ഡിഫറൻഷ്യേറ്റഡ് ആയിട്ട് 3 ലെയേഴ്സ് കാണാം, എക്ടോ, മീസോ ആൻഡ് എൻഡോഡോം. ഓക്കെ, ആൻഡ് അടുത്തതാണ് നമ്മളുടെ സീലം. സീലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ, ഇറ്റ് ഇസ് എ ബോഡി ക്യാവിറ്റിയാണ്. എന്തിൻ്റെയൊക്കെ ബിറ്റ്വീനിൽ നമ്മളുടെ ബോഡി വാളിൻ്റെയും ഗട്ട് വാളിൻ്റെയും ഇടയിലുള്ള ക്യാവിറ്റിയാണ്. ട്രൂ സീലം ആവണമെന്നുണ്ടെങ്കിൽ മീസോഡേമിൻ്റെ ലൈനിങ് വേണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മാത്രമാണ് അങ്ങനെ മീസോഡേമിൻ്റെ ലൈനിങ് ഉള്ള, ഉണ്ടോ, ഇതാണ് നമ്മളുടെ മീസോഡേമിൻ്റെ ലൈനിങ് ഉള്ള ഒരു ട്രൂ സീലം നമുക്ക് കാണാൻ പറ്റുക. ട്രൂ സീൽ അനലിഡ്സ് മുതൽ എല്ലാവരും തന്നെ ട്രൂ സീലമാണ്. ആൻഡ് ഇവിടെ നമുക്ക് പൗച്ച് പൗച്ചായിട്ട് കാണുന്നത് സ്യൂഡോ സീലമാണ്, സ്യൂഡോ പൗച്ചായിട്ട് കാണുന്ന നമ്മളുടെ ആഷൽമിൻഡസിനാണ് നമുക്ക് എന്തുള്ളത്, പൗച്ചസായിട്ട് കാണുന്ന സ്യൂഡോ സീലം ഉള്ളത്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തില്ല, സീലമേ ഇല്ല. ഇതാണ് നമ്മളുടെ എസ്സീലോമേറ്റ്, പ്ലാറ്റി ഹെൽമിൻഡസിനെ ആലോചിക്കാം, എസ്സീലോമേറ്റ്സ് ആണ്. ഓക്കെ, എസ്സീലോമേറ്റ്സ്, എസ്സീലോമേറ്റ്സ് ആണ്. അപ്പോൾ സീലത്തിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ പിക്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇനി അടുത്ത ആളാണ് ഇത്. അപ്പം ഇത് നമ്മളുടെ മോഡൽ എക്സാമിന് നിങ്ങൾ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരിക്കും. ഇത് ആരാണ്? നമ്മളുടെ പ്ലൂറോ ബ്രാക്കിയാണ്, ടീനോഫോറയിലുള്ള പ്ലൂറോ ബ്രാക്കിയയുടെ പിക്ചറാണിത്. ഫൈലം ടീനോഫോറയാണ്. 8 റോസ് ഓഫ് സീലിയേറ്റഡ് കോംപ്ലേറ്റ്സ് ഉണ്ട്. ഈ സീലിയേറ്റഡ് കോംപ്ലേറ്റ്സ് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്ന, ലോക്കോമോഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമ്മളുടെ ബയോലൂമിനസൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇവർക്കുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ എനലിഡയിൽ വരുന്ന രണ്ട് ആൾക്കാരാണ്, ഇവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. ഇത് അക്വാറ്റിക് എനലിഡ് ആയിട്ടുള്ള നീരീസ് ആണ്. ആൻഡ് ഇത് നമ്മളുടെ ആരാണ്, ലീച്ചാണ്, ഹിറുഡിനേരിയാണ്, ലീച്ച്. ഓക്കെ, ഇവർ രണ്ടുപേരെയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഇനി നമ്മളുടെ അനിമൽ കിങ്ഡത്തിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പിക്ചേഴ്സ് നമുക്കിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത്. ഇത് നമ്മളുടെ ഓസ്റ്റിക്റ്റീസ് ആണ്, ഇത് കാട്ടില. ഇവരെ രണ്ടുപേരെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് ചോദിക്കുക. കാട്ടിലേനെയും അതുപോലെ തന്നെ കോൺട്രക്റ്റീസിലെ ഒരാളെയും നിന്നിട്ട് ഒരുപാട് തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇത് നമ്മളുടെ ഹിപ്പോ ക്യാമ്പസ് ആണ്, ഇയാൾ ഒറ്റയ്ക്ക് തന്നെ ചോദിക്കാറുണ്ട്. ഹിപ്പോ ക്യാമ്പസ് അല്ലെങ്കിൽ സി ഹോസ് ആണ്, ഇത് നമ്മളുടെ ഓസ്റ്റിക്റ്റീസ് ആണ്. കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ, മൗത്തിൻ്റെ പൊസിഷൻ നോക്കിയാൽ മതി, ടെർമിനലാണ്, കണ്ടോ,
ടെർമിനലാണ്. ഓക്കെ, ഇനി അടുത്ത ആളാണ് ദേ ഇയാൾ. ഇത് നമ്മളുടെ സൈക്ലോസ്റ്റൊമാറ്റയിൽ വരുന്ന പെട്രോമൈസനാണ്. പെട്രോമൈസൻ നമ്മളുടെ സൈക്ലോസ്റ്റൊമാറ്റയാണ്. സക്കിംഗ് ആയിട്ടുള്ള സർക്കുലർ മൗത്തിൽ വരുന്നതാണ്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനും ഇവരുടെ ഒരു എക്സാമ്പിൾ എഴുതാനും അതുപോലെ തന്നെ ഇവരുടെ മൈഗ്രേറ്ററി പ്രോപ്പർട്ടീനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മൈഗ്രേറ്ററി പ്രോപ്പർട്ടി എങ്ങനെയാണ്? ഇവർ കടലിലാണ്, ഓഷ്യനിലാണ് ജീവിക്കുന്നത്. പക്ഷേ സ്പോണിങ്ങിന് വേണ്ടിയിട്ട് ഫ്രഷ് വാട്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അവിടെ പോയ ആൾക്കാർ പിന്നെ തിരിച്ചു വരില്ല. അവരുടെ കുഞ്ഞുങ്ങൾ ആഫ്റ്റർ മെറ്റമോർഫോസിസ് ആണ് ഓഷ്യനിലേക്ക് തിരിച്ചു വരിക. ആ ഒരു കൈൻഡ് ഓഫ് മൈഗ്രേറ്ററി പ്രോപ്പർട്ടി എക്സാമിന് ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് നമ്മളുടെ സ്കോളിഡൻ ആണ്. സ്കോളിഡൻ ഇതിനെയും കാട്ടിലേനെയും തന്നിട്ടാണ് നമ്മളോട് എക്സാമിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുക. ആൻഡ് ദിസ് വൺ ഇസ് പ്രിസ്റ്റിസ്. പ്രിസ്റ്റിസ് ഓക്കെ, ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഇനി ഇതാരാണ്? ഇത് നമ്മളുടെ നമ്മളുടെ യൂറോ കോഡിയേറ്റയിൽ വരുന്ന ആളാണ് അല്ലേ. യൂറോ കോഡിയേറ്റ, യൂറോ കോഡിയേറ്റയിൽ വരുന്ന ആളാണ്. ഓക്കെ, എസിഡിയ ആണ്. എസിഡിയ, എസിഡിയ സാൽപാ ഡോളിയോൾ. എസിഡിയ സാൽപാ ഡോളിയോളമാണ് ഇവരിൽ വരിക. ഡോളിയോളം നമ്മളുടെ ദാസി യൂറോപ്പിൽ പോയി എന്നുള്ളൊരു കോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഈ തന്നിരിക്കുന്ന പിക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസിഡി ആണ്. ഇതൊരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എസിഡിയ യൂറോ കോഡേറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, ഇനി എപ്പോഴും മിസ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എപ്പോഴും ചോദിക്കുന്നതാണ് ഇത് കണ്ടിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഫൈലം കോഡേറ്റയുടെ ഒരു ക്ലാസിക് പിക്ചറാണ്. എപ്പോഴും ചോദിക്കാറുണ്ട് ഇത്. ശരിക്കും ഈ പിക്ചർ വന്നാൽ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സും തന്നെ നമുക്ക് എഴുതാം. ഇവിടെ നമ്മളുടെ നെർവ് കോഡുണ്ട്, ഇവിടെ നോട്ടോ കോഡുണ്ട്, ഇവിടെ പോസ്റ്റ് ഈനൽ ടീൽപാട്ട്, ഇവിടെ ഗിൽ സ്ലിറ്റ്സ്. ഓക്കെ, ഇങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം ഈ ഒറ്റ പിക്ചർ കണ്ടാൽ നമുക്ക് എഴുതാൻ പറ്റും. വിട്ട് കളയാനാവാത്ത ആളാണ് നമ്മളുടെ നിഡോ ബ്ലാസ്റ്റ്. ഫൈലം സീലൻഡ്രേറ്റയുടെ നിഡോ ബ്ലാസ്റ്റ് ആണിത്. നിഡോ ബ്ലാസ്റ്റിങ്ങിങ് സെൽസ് ആണ്. ഓക്കെ, അവർക്ക് പോയിസൺ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിഡോസ്, എന്താ പറയുക, പോയിസൺ ആയിട്ടുള്ള സാക്കൊക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, ഇത് നമ്മളുടെ ബയോമോളിക്യൂൾസിൽ വരുന്ന രണ്ട് പിക്ചറാണ്. ഇത് നമ്മളുടെ സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ആണ്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ബയോമോളിക്യൂൾസിൽ തന്നെ എൻസൈമിൻ്റെ, എൻസൈം സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ്റെ ആ ഒരു ഗ്രാഫാണ് ഇത്. അപ്പോൾ നമ്മളുടെ ഒരു പരിധി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, മാക്സിമം വാല്യൂ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവില്ല, എൻസൈം ഉണ്ടാവില്ല സബ്സ്ട്രേറ്റിന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മളുടെ വി മാക്സ് വാല്യൂ. അതിൻ്റെ പകുതി ആവുമ്പോൾ ഉള്ള സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനാണ് കെ എം വാല്യൂ. ഈ ഗ്രാഫ് ഐഡൻറ്റിഫൈ ചെയ്യാനും എന്താണ് വി മാക്സ് ആൻഡ് എന്താണ് നമ്മളുടെ കെ എം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് എന്താണ് ഗ്രാഫ്, അതുപോലെ തന്നെ ഈ വാല്യൂസ് അറിഞ്ഞിരിക്കുക കേട്ടോ. നമ്മളുടെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഈ മോഡൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മളെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ്. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രപ്പോസ് ചെയ്ത ആളും അതേപോലെ തന്നെ നമ്മളുടെ സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ്. അതിൻ്റെ പ്രത്യേകതകൾ, ലിപ്പിഡ് ബൈലെയർ, പ്രോട്ടീൻസ്, ഇൻ്റഗ്രേറ്റഡ് ആൻഡ് പെരിഫറൽ പ്രോട്ടീൻസ് ആൻഡ് അവരുടെ ആ ഒരു ക്വാസി ഫ്ലൂയിഡ് നേച്ചർ, അവർക്ക് ഫ്ലൂയിഡിറ്റി കൊടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ, സെൽ മെംബ്രെയിൻ്റെ രണ്ട് ഫംഗ്ഷൻസും അലച്ചു വെക്കുക. ഇനി നമ്മളുടെ ഇത് കാണുമ്പോൾ തന്നെ എന്താണ്, നമ്മളുടെ ഗോൾഗി അപ്പാരറ്റസ് ആണല്ലേ. ഗോൾഗി അപ്പാരറ്റസ് ആൻഡ് ഇവിടെ നമ്മളോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇതെന്താണ് സാധനം എന്നുള്ളത്. ഇങ്ങനെയുള്ള ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ സിസ്റ്റാണേ എന്ന് പറയുക. സിസ്റ്റാണേ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. ദെൻ നമ്മളെ സെൽ സൈക്കിളിൻ്റെ, ഓക്കെ, നമ്മളുടെ ഇൻ്റർഫേസും എം ഫേസും, അതിൽ ജി വൺ എസ് ജി ടു, ഇത് നമ്മളുടെ ജി സീറോ ഫേസ് അല്ലെങ്കിൽ ക്രിസെൻറ്റ് ഫേസിലേക്ക് സെൽ എൻ്റർ ചെയ്യുന്നതാണ്. ദെൻ നമ്മളുടെ ക്രെബ്സ് സൈക്കിളാണ്. അപ്പോൾ ക്രെബ്സ് സൈക്കിളിൽ ഇതിനെ നമ്മൾ സിട്രിക് ആസിഡ് സൈക്കിൾ എന്നും പറയാറുണ്ട്. കാരണം ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് സിട്രിക് ആസിഡ് ആയതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ്. അപ്പം ഇത് ചോദിക്കാറുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഓരോ സ്റ്റേജസ് ചിലപ്പോൾ തന്നിട്ട് അവിടെ ഗ്യാപ്പ് ആയിരിക്കും, ഇവിടെ ചിലപ്പോൾ ഒരു ബോക്സ് ആയിരിക്കും ഉണ്ടാവുക, നമ്മളോട് എഴുതാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ സൈക്കിൾ കേട്ടോ. ആൻഡ് അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മളുടെ കാൽവിൻ സൈക്കിൾ. കാൽവിൻ സൈക്കിളിലെ ഈ മൂന്ന് സ്റ്റെപ്സ് എപ്പോഴും എക്സാമിന് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. കാർബോക്സൈലേഷൻ, റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ എപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നെ ഇവിടെ മീഡിയേറ്റ് ചെയ്യുന്ന എൻസൈം റുബിസ്കോ ആണ് ഇവിടെ ഈ ഒരു റിയാക്ഷൻ മീഡിയേറ്റ് ചെയ്യുന്ന എൻസൈം. ആൻഡ് ഫസ്റ്റ് ഇതിൻ്റെ സബ്സ്ട്രേറ്റ് ഏതാണെന്നുള്ളത്, ആരാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ റിസീവ് ചെയ്യുന്ന ആ ഒരു ഫൈവ് കാർബൺ പ്രോഡക്റ്റ് ഏതാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് 3-ഫോസ്ഫോഗ്ലിസറേറ്റ്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചോദിക്കാറുണ്ട്. ആ മൂന്ന് സ്റ്റെപ്സ് ഏതാണ് എൻസൈം മീഡിയേറ്റ് ചെയ്യുന്നത്, ആരാണ് ഇതിൻ്റെ സബ്സ്ട്രേറ്റ്, ഇത് ആരാണ് വാങ്ങിക്കുന്നതെന്നുള്ളത് ആൻഡ് ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് എന്തായാലും നോക്കി വെക്കാം കേട്ടോ. ഇനി നമ്മളുടെ
ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ചോദിക്കുന്ന ഒരാളാണ് ഈ ഒരു കോംപ്ലക്സ് 5. നമ്മുടെ എ ടി പി സിന്തസിസ് നടക്കുന്ന ആ ഒരു അഞ്ചാമത്തെ കോംപ്ലക്സ് ആണ്. ഇത് നമ്മളുടെ F0 പാർട്ടിക്കിൾ ആൻഡ് ഇത് നമ്മളുടെ F1 പാർട്ടിക്കിൾ. അതിൽ F0 പാർട്ടിക്കിൾ ഇസ് എ ചാനൽ. അല്ല, F0 പാർട്ടിക്കിൾ നമ്മളുടെ ഹൈഡ്രജൻ അയോൺസിന് പാസ് ചെയ്യാനുള്ള ഒരു ചാനൽ മാത്രമാണ്. അതിൽ ATP സിന്തീസ് ആക്ടിവിറ്റി ഉള്ളത് F0 പാർട്ടിക്കിളിലാണ്, അല്ല F0 F1 പാർട്ടിക്കിളിനാണ് ഇതിനെ പറയുന്നത് തന്നെ. F0 ഇസ് എ ചാനലാണ് ഹൈഡ്രജൻ അയോൺസിന് പാസ് ചെയ്യാൻ. F1-നാണ് എന്തുള്ളത്? നമ്മളുടെ ATP സിന്തസിസിനുള്ള ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എൻസൈം ഉള്ളത്. ഇനി നമ്മളുടെ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഈ ചാപ്റ്ററിന് ഇത് ചോദിക്കാതെ വിടാറേയില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് ആണ്. അപ്പോൾ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുന്നതിനനുസരിച്ച് ഹീമോഗ്ലോബിൻ്റെ ബൈൻഡിങ് കൂടും. ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഓക്സി ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷന് കാരണമായിട്ടുള്ളത്? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഹൈ, ബാക്കിയെല്ലാം ലോ. കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ ലോ. ഏതൊക്കെയാണ് ഡിസോസിയേഷന് കാരണമെന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ്, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ലോ, ബാക്കി 3 ഹൈ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാം ആണ്. ആൻഡ് ECG ബോഡി ഫ്ലൂയിഡ്സിൽ ഇതില്ലാതൊരു ക്വസ്റ്റൻ ഇല്ല. ഓക്കെ, നമ്മളുടെ ഫസ്റ്റത്തെ കർവ് പി, പിന്നെ ഒരു ഡിപ്രഷൻ ക്യൂ, ഉയർത്തെഴുന്നേൽപ്പ് ആറ്, പിന്നെയും ഡിപ്രഷൻ എസ്, പിന്നെ ഉയർത്തെഴുന്നേൽപ്പ് ടി. എട്രിയൽ കോൺട്രാക്ഷൻ അല്ലെങ്കിൽ എട്രിയൽ ഡി പോളറൈസേഷൻ, QRS വെൻട്രിക്കുലാർ ഡി പോളറൈസേഷൻ അല്ലെങ്കിൽ വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ, ആൻഡ് ടി വേവേഴ്സ് വെൻട്രിക്കുലാർ റിലാക്സേഷൻ അല്ലെങ്കിൽ വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ. ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇതിൽ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് കിട്ടും. ഷേപ്പിലെ വേരിയേഷൻ പോസിബിൾ ഹാർട്ട് ഡിസീസസ് ആണ് കാണിക്കുന്നത്. ഇനി നമ്മളുടെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഈ ഒരു ഫില്ലോടാക്സി, ലീവ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് ഓപ്പോസിറ്റ്, ആൾട്ടർനേറ്റ് ആൻഡ് വേൾഡ് ഫില്ലോടാക്സി. പിക്ചർ നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ വീനേഷൻ, രണ്ട് ടൈപ്പ് വീനേഷനാണ്. ഒന്ന് റെട്ടിക്കുലേറ്റ് വീനേഷൻ, നെറ്റ്വർക്ക് പോലെ കാണുന്നതും, പാരലൽ വീനേഷൻ, വെയിൻസും വെയിൻലെറ്റ്സും പാരലൽ ആയിട്ട് കാണുന്നതും. പിന്നെ നമ്മളുടെ റൂട്ട്സിൻ്റെ ഈ 3 റീജിയൻ, മെച്ചുറേഷൻ റീജിയനിലാണ് നമ്മളെ റൂട്ട് ഹെയർസ് കാണുന്നത്. ആൻഡ് ഇവിടെ ഒരു എലോങ്ങേഷൻ റീജിയൻ, ഇവിടെ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, മെരിസ്റ്റമാറ്റിക് സെൽസ് കാണുന്ന ആ ഒരു ഭാഗം. പിന്നെ നമ്മളുടെ എസ്റ്റിവേഷൻ, നമ്മുടെ സെപ്പൽസിൻ്റെയും പെറ്റൽസിൻ്റെയും ഒക്കെ അറേഞ്ച്മെൻ്റ് ആണ്. അതിൽ വാൽവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ് ആൻഡ് വെക്സില്ലറി അല്ലെങ്കിൽ പാപ്പിലിയോണേഷ്യസ് എസ്റ്റിവേഷൻ. അത് പിക്ചർ തന്നിട്ട് ഈ പിക്ചേഴ്സ് ആയിരിക്കും തരുന്നുണ്ടാവുക. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ്. ജസ്റ്റ് നമ്മൾ NCERT-യിൽ നിങ്ങൾ ഒരു കാരണവശാലും എൻ്റെ മക്കളെ എന്ത് ചെയ്യരുത്, വിട്ടുപോവാതെ എന്തായാലും നോക്കിയിരിക്കണം എന്നുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് ടൈമിന് ഇപ്പോൾ എക്സാമിന് കയറാൻ പോകുന്നതിന് മുമ്പ് എല്ലാ NCERT-യിലെ പിക്ചേഴ്സ് എല്ലാം ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് മറിച്ച് കളിക്കാതെ നമ്മൾ ഈ നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് അത് വേഗം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ കിട്ടുന്നതായിരിക്കും. എൻ്റെ മക്കൾക്ക് ഇത് യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ മിസ്സിനെ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. നമ്മൾ പ്ലസ് 1 എക്സാം ഈസി ആയിരിക്കും, സൂപ്പർ ഈസി ആയിരിക്കും. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.